അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന കോമൺ സെയിൽസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം കോമൺ സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് കോമൺ സെയിൽസ് സ്റ്റേറ്റ്മെന്റ് മീൻസ് ദോ സ്റ്റേറ്റ്മെന്റ്സ് ഐറ്റംസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പേഴ്സൻ്റേജ് സം കോമൺ ബേസ് ഓക്കെ ചില കോമൺ ബേസുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഐറ്റംസിനെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് കോമൺ എന്ന് ഈസ് ആർ ഓൾസോ കോൾഡ് സെയിസ്റ്റേറ്റ് ഹൺഡ്രഡ്ജ് ഓർ കോമ്പ് എന്നും അറിയപ്പെടും കോമൺ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓർ പെർപ്പസ് ഓഫ് കോമൺ സെയിസ്റ്റേറ്റ് ഫസ്റ്റ് വൺ ആണ് ടു പ്രസൻറ്റ് ദി ചേഞ്ച് ഇൻ വേരിയസ് ഐറ്റംസ് ഇൻ റിലേഷൻ ടു നെറ്റ് സെയിൽസ് ടോട്ടൽ ആസെറ്റ് ഓർ ടോട്ടൽ നെറ്റ് സെയിൽസിനെയും ടോട്ടൽ അസറ്റിനെ അല്ലെങ്കിൽ ടോട്ടൽ ലാബിലിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് ചേഞ്ചസ് എന്താണെന്നുള്ളത് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഒബ്ജെക്റ്റീവ്സ് അല്ലെങ്കിൽ പേർപ്പസ് വരുന്നത് സെക്കൻഡ് വൺ ആണ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഐറ്റംസ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള വേരിയസ് ഐറ്റംസുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പേർപ്പസ് വരുന്നത് ഓക്കെ ആണ് ടു പ്രൊവൈഡ് ഫോർ ഫോർ എ കോമൺ ബേസ് കമ്പാരിസൺ കമ്പാരിസൺ ഒരു കോമൺ ബേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പേർപ്പസ് വരുന്നത് അപ്പൊ സ്റ്റേറ്റ്മെന്റ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് രണ്ട് രീതിയിൽ വരാം കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഓക്കെ നമ്മളിതിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ദറ്റ് ഈസ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് മീൻസ് എ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് ഈ എക്സ്പെൻസം ഈസ് ഷോൺ ആസ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് സെയിൽസ് നെറ്റ് സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ഐറ്റത്തിനെയും പെർസെൻറ്റേജ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ദി സെയിൽസ് ഫിഗേഴ്സ് ഈസ് അസ്യൂമ് ടു ബി ഹൺഡ്രഡ് ഓക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് സെയിൽസ് ഫിഗേഴ്സിന് കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നു എന്നിട്ട് ബാക്കിയുള്ള മറ്റുള്ള എക്സ്പെൻസുകളുടെ പേഴ്സൻറ്റേജിന് കാൽക്കുലേഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ക്വസ്റ്റൻ നമുക്ക് നോക്കാം ഫ്രം ദി ഫോളോയിങ് ഡാറ്റ പ്രിപ്പയർ എ കോമൺ സെയിൽസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ അതിൽ സെയിൽസ് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വൺ സെയിൽസ് തന്നിട്ടുള്ള എത്രയാണ് ടെൻ ലാക്ക് ഫിഫ്റ്റി തൗസൻ്റും അതേപോലെ സിക്സ്റ്റീൻ ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻ്റ് ആണ് റിട്ടേൺ ഇൻവേർഡ് ബേർഡ് ഫിഫ്റ്റി തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് സെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടെൻ ലാക്ക് ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് സിക്സ്റ്റി തൗസൻഡ് വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് ഫോർട്ടി തൗസൻഡ് എയ്റ്റി തൗസൻഡ് ഇൻ്ററസ്റ്റ് ഓൺ ലോണ് ടെൻ തൗസൻഡ് തേർട്ടി തൗസൻഡ് ഇൻകം ടാക്സ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ഇത്രയും ഡാറ്റയാണ് നമുക്ക് തന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് ഹെഡിങ് കൊടുത്തുകൊണ്ട് സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു ഓക്കെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതായത് സെയിൽസിൽ നിന്നും റിട്ടേൺസ് കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് കിട്ടും അതിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിംഗ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും ഇവിടെ കിട്ടുന്നത് എന്താണ് പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കിട്ടും തിൽ നിന്നും ഇൻകം ടാക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും ഇതാണ് സ്റ്റേറ്റ്മെന്റിന്റെ രൂപം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഇതേ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ മാറ്റി എഴുതുന്നു ഇവിടെ നിങ്ങൾ കോളംസ് സിദ്ധിക്കുക ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി വൺ രണ്ട് വർഷത്തെ ഡാറ്റയാണ് തന്നത് അപ്പൊ രണ്ട് വർഷത്തെയും നമ്മൾ എമൗണ്ടും പേർസെൻറ്റേജും കോളവുമാണ് കൊടുക്കേണ്ടത് അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ എമൗണ്ടും പെർസെന്റേജും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എമൗണ്ടും പെർസെന്റേജും അപ്പൊ ഇവിടെ ഡാറ്റ നോക്കാം സെയിൽസിൽ നിന്നും റിട്ടേൺ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും അപ്പൊ അതുവരെ നമ്മൾ പെർസെൻറ്റേജ് പോളംസിൽ ഒന്നും കാണിക്കണ്ട പിന്നെ വരുന്ന നെറ്റ് സെയിൽസിന് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് കാണിക്കുന്നത് നെറ്റ് സെയിൽസ് ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ടെൻ ലാക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുന്നു ഇവിടെ സിക്സ്റ്റീൻ ലാക്ക് ഇതിനെയും നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് എടുക്കുന്നു അപ്പൊ ഇതാണ് ബേസ് കോമൺ ബേസ് എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റുള്ള എല്ലാ പേർസെൻറ്റേജുകളും കാൽക്കുലേഷൻസ് നടത്തുന്നത് അപ്പൊ രണ്ടാമത്തെ ഇതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് മൈനസ് ചെയ്യുന്നത് അപ്പൊ ആണ് അപ്പൊ പേർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ സെവൻ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഡിവൈഡ് ബൈ എന്ത് വരും ടെൻ ലാക്ക് വരും ഡിവൈഡ് ബൈ ടെൻ ലാക്ക് ഇൻറ്റു ഹൺഡ്രഡ് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ സെവൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് കിട്ടും ഇതേ രീതിയിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്രയാണ് ടെൻ ലാക്ക് ആണ് അപ്പൊ ടെൻ ലാക്കിന് നമ്മൾ കാണുന്ന സമയത്ത് അതിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് എടുക്കേണ്ട ഏതാണ് സെയിൽസ് ഈ സിക്സ്റ്റീൻ ലാക്ക് ആണ് അപ്പൊ ടെൻ ലാക്ക് ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ ലാക്ക് ഇൻ ് ഹൺഡ്രഡ് കണ്ടു കഴിഞ്ഞാൽ സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് സീറോ എന്ന് കിട്ടും അപ്പം ഇവിടെ ബേസ് എന്താണ് ഈ പത്ത് ലക്ഷം ഇതിലൊക്കെ ബേസ് പത്ത് ലക്ഷം ഇവിടെയൊക്കെ ബേസ് എത്രയാണ് പതിനാറ് ലക്ഷം ഓക്കെ എങ്ങനെയാണ് ഓരോ ഐറ്റം അടുത്ത ഗ്രോസ് പ്രോഫിറ്റ് നോക്കുക ടു ലാക്ക് ഫിഫ്റ്റി ആണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത് അതിന്റെ പെർസെൻറ്റേജ് കാണാന് ൗസൻഡ് ഡിവൈഡ് ബൈ ടെൻ ലാക്ക് ഇന്റു ഹൺഡ്രഡ് ട്വന്റി ഫൈവ് ഇനി ഇവിടാ സിക്സ് ലാക്ക് ആണ് ക്രോസ് പ്രോഫിറ്റ് വരുന്നത് സിക്സ് ലാക്ക് ഡിവൈഡ് ബൈ ടെൻ ലാക്ക് ഇന്റു ഹൺഡ്രഡ് കണ്ടു നമുക്ക് എന്ത് കിട്ടും തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും ഇതേ രീതിയിൽ ഓരോ ഐറ്റത്തിൻ്റെയും പേഴ്സൻറ്റേജ് നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുന്നു അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അവിടെ നെറ്റ് സെയിൽസ് ആണ് കോമൺ ആയിട്ട് എടുക്കേണ്ടത് ആ നെറ്റ് സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും പേഴ്സൻറ്റേജ് കാൽക്കുലേഷൻസ് നടത്തുന്നത് ഓക്കെ അല്ലേ